മനസ്സിലായി സർ. ഡൺ. ഒന്നുകൂടെ പറഞ്ഞേ. ആ സീതയുടെ കേസ് ഞാൻ ഏറ്റെടുക്കാൻ പാടില്ല സർ. അതുപോലെ ഈ കേസ് ഏറ്റെടുക്കില്ലെന്ന് ഞാൻ അവളോട് പറയില്ല സർ. വേറെ വക്കീൽ ഈ കേസ് ഏറ്റെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല സർ. ബാങ്ക് ടൈം, കോർട്ട് ടൈം ഇതൊക്കെ അവസാനിക്കുന്നവരെ അവളെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ടൈം പാസ് ചെയ്യാമല്ലോ. സിമ്പിൾ. തെറ്റല്ലേ അത്? എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ചെയ്താ എനിക്ക് നിങ്ങൾ കാശ് തരും സർ. ചെയ്തില്ലെങ്കിൽ എന്റെ ഡെഡ് ബോഡി എന്റെ വീട്ടിലെത്തിക്കും സർ. മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല സർ, പക്ഷെ കാശെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന. നമ്മൾ അറിയാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്നിട്ടും മോശക്കാരെന്നുള്ള പേര് മാത്രമാ ബാക്കി. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാ. ചില സമയങ്ങളില് സാമൂഹ്യ സേവനം എന്ന അവസ്ഥ തന്നെ ഇല്ലാതായി പോകും. ചെയ്യുന്നത് മുഴുവൻ തണ്ടിത്തരവും, പറയുന്നതോ ഗാന്ധിജിയെ പോലെയും. ഏതോരുത്തം പറഞ്ഞു വെച്ചതാ. അങ്ങനെ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ വിഷമിക്കണ്ട. പറഞ്ഞ പോലെ ചെയ്യ്. ഓക്കെ, എല്ലാം നന്നായി നടക്കും. താങ്ക് യു സർ. എന്താ കാര്യം ചോദിക്കെ? എന്താ ലവർ ബോയ്? ചേട്ടാ, ഞങ്ങള് കൈപോക്കി നമസ്തേ നമസ്തേ എന്ന് പറയുമ്പോ അറ്റ്ലീസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങി ഒരു നമസ്കാരം പറയണ്ടേ? അത്രയ്ക്ക് ബുദ്ധി ഇവൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെണ്ണിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുവോ? എന്നെ പുകഴ്ത്തുന്നതെന്ന് നിർത്തിയിട്ട് അവരുടെ എന്താ കാര്യം ചോദിക്കെ? പറഞ്ഞത് കേട്ടില്ലേ, മൈൻഡ് ചെയ്തില്ല അത്ര. നമസ്തേ നമസ്തേ. അവിടേക്ക് ഇപ്പൊ സീത എത്തും. അസ്റ്റന്റും വരും ഏട്ടാ. ഇനി ഒരിക്കൽ കൂടി ആ പേര് നീ പറഞ്ഞാലുണ്ടല്ലോ റെഡ് സ്റ്റാറ്റി കൊണ്ടേ വിക്കും ഞാൻ അവളെ. നീ എന്നെ വീണ്ടും ഹർട്ട് ചെയ്യോ ഏട്ടാ. ലീവ് മീ അലോൺ. അവൻ എന്റെ കോള് കട്ട് ചെയ്യാറായോ? എന്തിനാടാ എനിക്ക് ഇങ്ങനെ? വൈ മീ ഗോഡ്. ഒന്നനച്ചേ പാട്ട് പഠിച്ചേ തങ്കമേ.